ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ്, ഒരു മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാട്ടോ ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ മീനച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേരമീനാണ്. 2 കിലോ കേരമീൻ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിന് വെള്ളമൊക്കെ പോകാത്ത രീതിയിൽ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ മാരിനേറ്റ് ചെയ്തത് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീരിന് പകരം വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏത് ടൈപ്പ് മീൻ വെച്ച് വേണമെങ്കിലും നോക്കി അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ മസാല ഈ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഈ മസാലയൊന്ന് ഈ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മസാല ഈ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതൊന്ന് 2 മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ആദ്യം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം എങ്ങനെയാണ് ഈ മീൻ അച്ചാർ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അച്ചാർ തയ്യാറാക്കാനുള്ള പാത്രം ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഓരോന്നായി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേന് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ഈ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോഴത്തേന് അത് തയ്യാറാക്കിയ അന്നേരം തന്നെ കഴിച്ച് തീർക്കാറില്ലല്ലോ. അപ്പം ഇത് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് വേണം അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് അതൊന്ന് പിടിയിൽ ഇടിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് പൊടിച്ചോ ചേർത്താണ് അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്തിരി ബ്രൗൺ നിറത്തിലൊന്നും വറുത്തെടുക്കേണ്ട. കൈകൊണ്ട് പൊടിച്ചെടുക്കുകയോ ഇടിയിൽ വെച്ചൊന്ന് ചവച്ചെടുക്കുകയോ ചെയ്യുന്നത് പോലെ ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇഞ്ചി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ പരുവ മതി ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത് കേട്ടോ. ഫ്ലെയിമൊക്കെ ലോയിലാക്കി തന്നെ വളരെ സാവധാനം ഇത് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് നമ്മൾ സാവകാശം ചെയ്തെടുക്കും. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എണ്ണയിൽ നിന്ന് പൊട്ടിക്കരിക്കുക. പച്ചമുളക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ കൂടെ ഇടരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് പൊടി ചതച്ചെടുക്കാനുള്ളതാണ്. പച്ചമുളക് അതിൻ്റെ കൂടത്തിൽ ചേർക്കേണ്ട, വേറെ കോരി വെച്ചാൽ മതി. കണ്ട ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഇതേപോലെ വേറൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുന്നേ ഈ ഇതിനകത്ത് കാണുന്ന മുളകിൻ്റെ അരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അതല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഇതെല്ലാം കരിഞ്ഞ്. മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ മസാലയൊക്കെ പറ്റി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി ഇട്ട് കൊടുത്താൽ അത് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇട്ടാൽ ഉടനെ ഒന്ന് ഇളക്കരുത്. ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി.
ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഉണക്കി കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. വീണ്ടും ഇതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഒത്തിരി നാളൊന്നും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് കേടാകും. മീൻ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടുത്ത സെറ്റ് ഇടുമ്പം ഇതിനകത്തുള്ള ഈ തരിയൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് എണ്ണ ഒന്ന് തെളിച്ചിട്ട് വേണം അടുത്ത് ഇടാനായിട്ട്. കംപ്ലീറ്റ് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് തരി എടുത്ത് കളഞ്ഞാലും മതി കേട്ടോ. ബാക്കിയുള്ള മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത സെറ്റ് മീനും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മീനെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഉലുവ ഇന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ അല്പം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മുളകിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഈ സമയത്തിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മീനിനകത്ത് നല്ല ഉപ്പൊക്കെ ചേർത്താണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുമൊക്കെ ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതി. ഇതേപോലെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് പോരാതെ ഒരുവണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. അടുത്ത ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. ഞാൻ 1/4 കപ്പ് വിനീഗർ എടുത്തിട്ടുണ്ട്. ഇത് കള്ളിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്ത വിനീഗറാണ് കേട്ടോ. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് പോരാതെ ഒരുവണ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കും. മീനും മസാലയും കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ബാക്കിയുള്ള വിനീഗറും കൂടെ അതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കാം. പോരാതെ ഒരുവണ എല്ലാം ചേർത്ത് കൊടുക്കാം. ഈ മസാല ഈ മീനും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. 2 മിനിറ്റ് നേരം ഒന്ന് ഇതേ രീതിയിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും ഒന്നും ഇങ്ങനെ വറുത്ത് ഇടിച്ചിടുന്നൊന്നുമില്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണമൊന്നുമില്ല. ഓരോന്നിൻ്റെ മൂപ്പനുസരിച്ച് മൂപ്പിച്ചെടുത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോഴത്തേനും ഈ അച്ചാറിൻ്റെ ഇത്തിരി കൊഴുപ്പൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അച്ചാറിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കാറില്ല. നിങ്ങൾക്കത് വെള്ളം ചേർക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാർ കുറേ നാൾ കേടാകാതെ ഇരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയായി പോവും. കേടാകാതെ ഇത് കുറേ നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അച്ചാർ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മീനും വിനീഗറും മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും എരിവ് പുളി എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാർ ഇവിടെ റെഡിയായി. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ഇതിന് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ അച്ചാറിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.